കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ലോക്സഭാ മണ്ഡലമാണ് വയനാട്. ഉപതെരഞ്ഞെടുപ്പ് ആരവങ്ങൾക്കിടയിൽ അവർക്കും ചിലത് പറയാനുണ്ട്. വയനാട് മണ്ഡലത്തിലെ മമ്പാട് മാടം കോളനിയിൽ നിന്ന് മുഹമ്മദ് ഷംസീർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കേരളത്തിലെ ആദിവാസികളിൽ പകുതിയോളം പേർ ജീവിക്കുന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലാണ്. വയനാട്ടിലെ വോട്ടർമാരിൽ 20% വരും ഇവർ. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണോത്സവങ്ങൾക്കിടയിൽ ഇവർക്കും ചിലത് പറയാനുണ്ട്. ചന്ദേച്ചി, വയനാട്ടില് ഒരു തെരഞ്ഞെടുപ്പ് കാലമൊക്കെ ആയിട്ടുണ്ട്, അറിഞ്ഞിരുന്നോ ആരാ മത്സരിക്കുന്നതെന്നൊക്കെ? അറിയോ? ഈ തെരഞ്ഞെടുപ്പാകുമ്പോ പാർട്ടിക്കാരൊക്കെ ഇങ്ങോട്ട് വരാറുണ്ടോ? വോട്ട് ചോദിക്കുമ്പോ എന്താണ് അവര് പറയാറ്? ഞങ്ങക്ക് വോട്ട് ചെയ്ത് അതില് നിങ്ങളെ നല്ലോണം നോക്കും, പിടിക്കും, അങ്ങനെയൊക്കെ തന്നെ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നീട് അവരൊക്കെ ഇങ്ങോട്ട് വരാറുണ്ടോ? ഇല്ല, അങ്ങനെ ഇങ്ങോട്ടില്ല. എന്നിട്ട് ആരാണ് ജയിച്ചോടെ നമ്മക്കെന്താ? പന്നി ശല്യം കുരങ്ങ് ശല്യം ഒക്കെ കാര്യമായിട്ടുണ്ടോ? അതുകൊണ്ട് കുടുങ്ങി ഞങ്ങള്. പന്നിയുടെ പിന്നെ ശല്യം കൊണ്ട് കപ്പ നടപ്പല്ല നമുക്ക്, ഒരു മത്ത നടപ്പല്ല, ഒരു ചക്കരക്കും കിടപ്പല്ല. അതുകൊണ്ട് കുരങ്ങനെ കൊണ്ട് ഒരു നാളികേരം ഉണ്ടാക്കാൻ പറ്റൂല. അതുകൊണ്ട് നമുക്കൊരു ശല്യ. ആന വരാറുണ്ടോ? ആവോ, ആന അപ്പാകൊക്കെ മരുന്നുണ്ട്, മാരിക്കലൊക്കെ പോകുന്നല്ലേ. ആ അവിടെ പേടിയുണ്ടോ ഈ ഭാഗത്ത് ജീവിക്കാൻ? ആ പിന്നെ പേടിയുണ്ടെങ്കിൽ എന്താട്ടെ, നമ്മള് ഇവിടെ എറിഞ്ഞെടുപ്പോട്ട് നമ്മൾക്കാരത് തെലം തരിക, മുളപ്പ് തരിക, നമ്മളെ കൊണ്ടോട് മേടിക്കാനും കഴിയൂല. അയ്യോ, പുറത്തു പോയാട്ട് പ്രാഥമിക ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി എന്താ ചെയ്യുന്നത്? തോട്ടിൽ പോകും, ഇതന്നെ തോട് അടുത്ത് തന്നെയാണ്. ഇപ്പൊ നിലവിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബാത്റൂം ഇവിടെ ഇല്ല അല്ലേ? അതില്ല, അതില്ല. കക്കൂസ് പോണെങ്കിൽ അപ്പൊ എന്താ ചെയ്യാ? കക്കൂസ് പോകാൻ കാട്ടം പോകും ഞങ്ങള്. പക്ഷെ രാത്രിയൊക്കെ പുറത്തിങ്ങനെ ഇറങ്ങി പോവാന്ന് പറയുമ്പോ നേരത്തെ പറഞ്ഞ പോലെ ആനയും കുരങ്ങും പന്നിയൊക്കെ ഉണ്ടാവില്ലേ? എത്രത്തെ നീളുള്ള സോർത്തലൊക്കെ കൊണ്ട് ഞങ്ങൾ ആളെയും കൂട്ടുകൊണ്ട് പോകും. ഇനിയിപ്പോ പുതിയ വീട് അപ്പുറത്ത് എടുക്കുന്നുണ്ട്, അത് പണി കഴിഞ്ഞാൽ ഒരു ബാത്റൂം ഒക്കെ കിട്ടും അല്ലേ? ഇനി നമുക്ക് വെള്ളം കൂടി കിട്ടിയാ മതി. വെള്ളം കുടിക്കാൻ വെള്ളം കിട്ടുന്നില്ലേ? കുടിക്കാനപ്പോ കിട്ടും, കുറേ കൂടെ ആയിട്ട് നമ്മ കിട്ടൂല. എന്താ കിട്ടാത്ത? ഇങ്ങോട്ട് പൈപ്പില്ല? പൈപ്പില്ല. ഇനി ഞങ്ങള് ചുവന്ന് കൊണ്ടുവരിക. അതായന്ന് വെള്ളം എത്ര ദൂരം പോകണം കുടിവെള്ളം കിട്ടാൻ? ഈ കുന്നിനടിയിൽ പോയാലും കുന്നായിപ്പോയി. മറ്റേ ഇങ്ങനെ ഇങ്ങനെയാണോ നിരപ്പാണോ നമുക്ക് എളുപ്പമായി. കുന്ന് കീറേണ്ടി വരും. ഈ വീട്ടിലാരെ കൂടെ താമസിക്കുന്നത്? എന്താണല്ലോ, ഞാനും എൻ്റെ അച്ഛൻ്റെ കുട്ടി. എന്താണ് ഈ പാർട്ടിക്കാരോടൊക്കെ എന്താണ് പറയാനുള്ളത്? നമ്മുടെ സർക്കാരിനോട് എന്താണ് പറയാനുള്ളത്? പറഞ്ഞാലും അങ്ങനെ ഇരിക്കൂല. ഇങ്ങനിപ്പോ എന്താ പറയുക? നല്ല മമ്പാട് മുണ്ടാന്തോട് മാടം കോളനിയിലെ ശാന്തേച്ച് പറഞ്ഞത് അവരുടെ മാത്രം പ്രയാസമല്ല, ഇങ്ങനെ എത്രയോ ജീവിതങ്ങൾ. ക്യാമറ പേഴ്സൺ സഞ്ജു പൊറ്റമലിനൊപ്പം മുഹമ്മദ് ഷംസീർ, മീഡിയ വൺ, വയനാട്.